മൈക്ക് കേസിൽ നിന്ന് സർക്കാർ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് തകരാറിലായതിനെതിരെ കേസെടുത്ത നടപടി വൻ നാണക്കേടായതോടെ തലയൂരി സർക്കാർ തുടർ നടപടികൾ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചു പറഞ്ഞിട്ടാണ് കേസെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു കസ്റ്റഡിയിലെടുത്ത മൈക്കും ആംപ്ലിഫയറും ഉടമയ്ക്ക് പോലീസ് തിരിച്ചു നൽകി മൈക്കിലുണ്ടായി തകരാറിന്റെ പേരിൽ കന്റോൺമെന്റ് പോലീസെടുത്ത കേസാണ് സർക്കാരിനും പോലീസിനും വലിയ നാണക്കേടായത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്കിൽ ഹൌളിംഗ് വരുത്തി പൊതുസുരക്ഷയെ ബാധിക്കും വിധത്തിൽ പ്രതി പ്രവർത്തിച്ചു എന്നാണ് എഫ്ഐആർ പക്ഷെ പോലീസ് സ്വമേധയെടുത്ത കേസിൽ പ്രതിയില്ല മാത്രമല്ല മൈക്ക് ഓപ്പറേറ്റർ വട്ടിയൂർക്കാവിലെ എസ് വി സൗണ്ട്സ് ഉടമ രഞ്ജിത്തിൽ നിന്നും മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ ഉപയോഗിച്ച മൈക്കും ആംപ്ലിഫയറും കേബിളുകളും പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്ക് അയച്ചു

എന്തോ പ്രശ്നമുണ്ട് മുഖ്യമന്ത്രി മത്ത് വകുപ്പിന്റെ ഇലക്ട്രോണിക് വിഭാഗത്തിലെ പരിശോധന അതിവേഗം പൂർത്തിയാക്കി മൈക്കും ഉപകരണങ്ങളും രഞ്ജിത്തിന് കൈമാറി ഒരു പരിശോധനയിൽ ഹൗളിംഗ് ആണെന്ന് അവർക്ക് മനസ്സിലായി നിസ്സാര സംഭവമാണല്ലോ അത് ഇവര് ചവിട്ടിയത് കൊണ്ടാണ് ജനത്തിരക്കൊണ്ട് മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് സാർമാർക്ക് ബോധ്യമായി പൊല്ലാപ്പൊഴിഞ്ഞതിന്റെ ആശ്വാസത്തിൽ മൈക്കുമായി രഞ്ജിത്ത് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങി പക്ഷെ ചോദ്യങ്ങൾ ഒരുപാട് ഇപ്പോഴും ബാക്കി നിസാര ശബ്ദ തകരാറിന് എന്തുകൊണ്ട് പോലീസ് അതിവേഗം കേസെടുത്തു കേസെടുക്കാൻ ആരെങ്കിലും നിർദ്ദേശം നൽകിയോ തുടർ നടപടിയിൽ നിന്നും പിന്നോട്ട് പോയെങ്കിലും മൈക്ക് കേസിന്റെ നാണക്കേട് ഇനിയും മുഴങ്ങി തന്നെ കേൾക്കും യശാന ന്യൂസ് തിരുവനന്തപുരം